ഹായ് എവരിവൺ, ഡോക്ടർ ഡാനിഷ് സലീമാണ്. നമ്മളിന്ന് സംസാരിക്കുന്നത് വിറ്റലിഗോ അല്ലെങ്കിൽ വെള്ള പാണ്ടിനെ കുറിച്ചാണ്. ഇപ്പം മമത എന്നുള്ളൊരു സിനിമ അടിക്ക് ഇങ്ങനൊരു വിറ്റലിഗോ വന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ. അപ്പം ധാരാളം ആളുകൾ ചോദിക്കുന്നുണ്ട് ഇതെന്തുകൊണ്ടാണ് വരുന്നത്, ഇത് നേരത്തെ തിരിച്ചറിയാനായിട്ട് കഴിയുമോ. ശരിക്കും വിറ്റലിഗോ നമുക്ക് വളരെ നേരത്തെ തിരിച്ചറിയാനായിട്ട് കഴിയും. അതിനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മുറിവൊക്കെ ഉണ്ടായി, നമ്മളിപ്പോൾ ചെറിയ വീഴുന്ന സമയത്തോ അല്ലെങ്കിൽ ചെറിയ മുറിവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായെന്ന് കരുതുക. ആ മുറിവ് ഉണങ്ങുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മൾ കറുത്ത കളറല്ലേ മുറിവ് ഉണങ്ങുന്നത്, അതിന് പകരം ഈ ഉണ്ടായ മുറിവിന് ചുറ്റും വെള്ള കളറിലെ പാണ്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് വെള്ളപ്പാണ്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് പ്രിവെൻറ്റീവ് മെത്തേഡുണ്ട്, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളപ്പാണ്ടിലോട്ട് പോകാതിരിക്കും. പല കാരണങ്ങൾ കൊണ്ട് വെള്ളപ്പാണ്ട് ഉണ്ടാവുക, എന്തൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, എവിടെയൊക്കെയാണ് വെള്ളപ്പാണ്ട് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞുതരാം. ഇത് ധാരാളം ആളുകളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജൂൺ 25 മൈക്കൽ ജാക്സൻ്റെ മരണദിനത്തിനാണ് ഈ വിറ്റലിഗോ ദിനമായിട്ട് ഇതിനെ പറയാറുള്ളത്. അപ്പോൾ വിറ്റലിഗോ എന്ന് പറയുമ്പോൾ നമ്മുടെ ചർമ്മത്തിൽ വരുന്ന ഒരു അസുഖമാണ്. നമുക്ക് അറിയാം, നമുക്ക് സിനിമാടിയായിട്ടുള്ള മമത ശരിക്കും ക്യാൻസറിനെ തോൽപ്പിച്ച ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു ചെറിയ വിറ്റലിഗോ സ്റ്റാർട്ട് ചെയ്തതായിട്ട് അവർ തന്നെയാണ് പോസ്റ്റ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇതെന്താ കാരണം എന്ന് പറഞ്ഞാൽ, മെലറ്റോണിൻ എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ ശരീരത്തിലുണ്ട്, അതിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഈ ഒരു വെള്ളപ്പാണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ വിറ്റലിഗോ ഉണ്ടാവുന്നത്. അപ്പോൾ എവിടെയൊക്കെ ഉണ്ടാവും? പ്രധാനമായിട്ടും മുഖത്തുണ്ടാവാം, വായ്ക്കകത്തുണ്ടാവാം, കൈക്കകത്ത്, കൈയുടെ പുറത്ത്, കൈയുടെ മടക്കിൽ, പുറത്ത്, ഈ പുറവശത്ത് വരാം, പിന്നെ ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ വരാം, കാലിൻ്റെ അവിടെ വരാം, കാലിൻ്റെ പുറകിൽ വരാം, അങ്ങനെ എല്ലാ സ്ഥലത്തും ഇത് വരാം. ഇത് പലതരത്തിലുള്ള ടൈപ്പുകളുണ്ട്. വായ്ക്കകത്തൊക്കെ വരുന്ന ഉണ്ട്, ചിലവർക്ക് മുടിയൊക്കെ പൊഴിഞ്ഞിട്ട് മുടി പൊഴിഞ്ഞ ഭാഗത്തെല്ലാം വെളുത്ത കളറിലൊക്കെ വരാറുണ്ട്. വളരെ കാണുമ്പോൾ ഒരു വിഷമം തോന്നുന്ന രീതിയിലാണ് വിറ്റലിഗോ വരുന്നത്. ഇത് ലോക്കലൈസ്ഡ് ആയിട്ട് ഒരു ഏരിയ മാത്രം വരാം, ജനറലൈസ്ഡ് ആയിട്ട് പല സ്ഥലങ്ങളിലും വരാം, അതുപോലെ തന്നെ യൂണിവേഴ്സലായിട്ട് ദേഹം മൊത്തം വെള്ളപ്പാണ്ടും വരാം. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം ജനറ്റിക്കാണ്, പാരമ്പര്യമായിട്ട് തന്നെയാണ്, ഒരു 30 മുതൽ 40% പാരമ്പര്യമാണ്. പിന്നെ ഇത് കൂടാതെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനുണ്ട്, അതായത് നമ്മുടെ തന്നെ പ്രതിരോധ ശക്തി നമുക്കെതിരെ തിരിയുന്ന ഒരു അവസ്ഥ വരുമ്പോഴും ഇതുപോലെ വിറ്റലിഗോ വരാം. അതാണ് ഏറ്റവും കോമൺ. ഇപ്പോൾ സ്ട്രെസ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സ്ട്രെസ്, അമിതമായ സ്ട്രെസ് ഉള്ളവർക്കും അതുപോലെ കെമിക്കൽ എക്സ്പോഷർ ധാരാളമുള്ള ജോലിയുള്ളവർ, കെമിക്കലുമായിട്ട് വളരെ കോണ്ടാക്റ്റ് കൂടുതലുള്ളവർക്ക് ഇത്തരത്തിൽ ഈ ഒരു വിറ്റലിഗോ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പെർണീഷ്യസ് അനീമിയ എന്നുള്ളൊരു അസുഖമുള്ള മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ പെർണീഷ്യസ് അനീമിയ ഉണ്ട്, പെർണീഷ്യസ് അനീമിയ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ബി 12 ഡെഫിഷ്യൻസി ഉള്ള ഒരു അസുഖമാണ്, വയറിൻ്റെ ഒരു പ്രശ്നമാണ്, അങ്ങനെ ഉള്ളവരിലും ഇത് വരാനുള്ള സാധ്യതയുണ്ട്, വിറ്റലിഗോ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ധാരാളം വൈറ്റമിൻ എടുത്ത് കഴിക്കരുത്. എന്ത് സാധനം കൂടിയാലും അതിൻ്റെ ഒരു പ്രശ്നമായിട്ടും വരാം. അപ്പം വൈറ്റമിൻസ് നല്ലവണ്ണം വൈറ്റമിൻ സി ധാരാളം കഴിച്ച് ഒരു 2-3 വ്യക്തികൾക്ക് എനിക്കറിയാം വിറ്റലിഗോ വന്നതായിട്ട്. അപ്പോൾ അമിതമായി കഴിക്കുന്നത് നല്ലതല്ല, ഒരു ലിമിറ്റിൽ എപ്പോഴും കഴിക്കുന്നതാണ് നല്ലത്. അത് പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. പെർണീഷ്യസ് അനീമിയ, വൈറ്റമിൻ ബി 12 ഡെഫിഷ്യൻസി ഉള്ളവരിലും ഈ വെള്ള പാണ്ട് പോലെ വരാറുണ്ട്. അപ്പോൾ കട്ടി കുറഞ്ഞ് വെളുത്ത രീതിയിൽ ആദ്യം വന്ന്, പിന്നെ ചുളിവുകൾ ഉണ്ടാവാം, മുടി സ്കിൻ ലോസ് ഉണ്ടാവാം, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു മുറിവ്, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ഒരു മുറിവുണ്ടായി. മുറിവുണ്ടായിട്ട് ഈ ഭാഗത്ത് ഉണങ്ങുന്ന സമയത്ത് ആ ഉണങ്ങുന്നതിനോടൊപ്പം തന്നെ വെള്ളക്കളറിൽ ഇങ്ങനെ പാണ്ട് വരുവാണെങ്കിൽ എനിക്ക് ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, വിറ്റലിഗോ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, സൺ എക്സ്പോഷർ വളരെ കുറയ്ക്കുക, യു വി ലൈറ്റ് എക്സ്പോഷർ നിർബന്ധമായിട്ടും നല്ലോണം കുറയ്ക്കുക. അഥവാ നിങ്ങൾ സണ്ണിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, SPF സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 30 മുകളിൽ സ്കോറുള്ള സൺസ്ക്രീൻ ലോഷൻ തേച്ചിട്ട് വേണം ഇത്തരം മുറിവ് വന്നു കഴിഞ്ഞാൽ വെള്ളക്കളറിൽ വരുന്ന ആളുകൾ ചെയ്യേണ്ടത്. സാധാരണ ആൾക്കാരല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു മുറിവുണ്ടായ സമയത്ത് അതിൻ്റെ പുറത്തൊരു വെള്ളക്കളറിലെ പാണ്ട് വരുന്നുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വെള്ളപ്പാണ്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്, അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഇത് പറയുന്നത്. പിന്നെ ഒരു വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് സ്ഥിരമായിട്ട് കഴിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ടാറ്റു ചെയ്യുന്നത് നല്ലതല്ല, കാരണം ടാറ്റു ചെയ്താൽ വീണ്ടും ഒരു മുറിവ് ഉണ്ടാക്കുകയാണ്, അപ്പോൾ അവിടെ വെള്ളപ്പാണ്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പറയുവാണെങ്കിൽ ഫോട്ടോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അൾട്രാ വയലറ്റ് റേസ് കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഒരു 2-3 ദിവസം ഒരാഴ്ചയിൽ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റാണ്, അത്യാവശ്യം എഫക്റ്റീവാണ്. പിന്നെ സ്റ്റീറോയിഡ് ഓയിൻമെൻറ്റുകൾ അവൈലബിൾ ആണ്. പിന്നെ കാൽസിനൂറിൻ ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞൊരു ഓയിൻമെൻ്റ് ഉണ്ട്, മരുന്നുകളുണ്ട്, ടാക്രോലിമസ് എന്നാണ് അതിനെ പറയുന്നത്. പിന്നെ സ്കിൻ ഗ്രാഫ്റ്റിംഗ് സർജറീസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിനു വേണ്ടി, പക്ഷേ റിജക്ഷൻ ഉള്ളത് കൊണ്ട് സ്കിൻ ഗ്രാഫ്റ്റിംഗ് അധികമായിട്ട് ചെയ്യാറില്ല. പക്ഷേ ചില ആളുകളിൽ ഈ സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട്, സ്കിൻ എടുത്ത് മാറ്റി സർജറി ചെയ്ത് ആ ഒരു കളർ മാറ്റുന്ന ടെക്നിക്ക് പോകുന്നുണ്ട്. പ്രോസ്റ്റാഗ്ലാൻഡിൻ E2 ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞൊരു പുതിയ മരുന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, അത് ഇതിനു വേണ്ടി എഫക്റ്റീവ് ആണെന്നുള്ള പഠനങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. പിന്നെ അതുപോലെ സെല്ലുലാർ സപ്രഷൻ ട്രാൻസ്പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ് പല പല പുതിയ ടെക്നോളജി ഉണ്ട്. പക്ഷേ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമെന്ന് പറഞ്ഞാൽ
സ്കിൻ ക്യാമോഫ്ലേജ് ക്രീമുകൾ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ സ്കിൻ ടോണുമായിട്ട് അതേ കളറിലാക്കാൻ വേണ്ടി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഈ ഭാഗത്ത് വെള്ളപ്പാണ്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നുമായിട്ട് സെയിം കളറിലാക്കുന്ന ക്രീമുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് തേച്ച് കഴിഞ്ഞാൽ ഒരു 4 ദിവസം വരെയൊക്കെ നമുക്ക് അത് 3 ദിവസം 4 ദിവസമൊക്കെ അങ്ങനെ ഇരിക്കും, അതേ കളറിൽ, നമ്മുടെ തൊലിയുടെ അതേ കളറിലിരിക്കും. അതൊരു നല്ല ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ്. ഒരു പൂർണ്ണമായിട്ട് മാറിയില്ലെങ്കിൽ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ മുഖത്തൊക്കെ ആണെങ്കിൽ 12 മണിക്കൂർ ഈ ഒരു സ്കിൻ ക്യാമോഫ്ലേജ് തേച്ച് കഴിഞ്ഞാൽ, ആ ക്രീം തേക്കുകയാണെങ്കിൽ ഒരു മുഖത്തൊക്കെ തേക്കുകയാണെങ്കിൽ ഒരു 12 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക. അപ്പോൾ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് 100% ഇല്ല. ഇതിന് ആകുളം ഉള്ളത് ഈ പറഞ്ഞ പോലെ സ്ട്രെസ് കുറയ്ക്കുക, UV light അല്ലെങ്കിൽ സൺ എക്സ്പോഷർ കുറയ്ക്കുക, ഫോട്ടോതെറാപ്പി എടുക്കുക, സ്റ്റീറോയിഡ്, ഈ പറഞ്ഞ ടാക്രോലിമസ് എന്നുള്ള മരുന്ന്, സ്കിൻ ഗ്രാഫ്റ്റിംഗ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ. അപ്പം ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്ന് മനസ്സിലാക്കുക. അമിതമായി നമ്മൾ ഒരു കെമിക്കൽ എക്സ്പോഷറോ അമിതമായി വൈറ്റമിൻസ് ഒന്നും കഴിക്കാതിരിക്കുക, അതെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഈ ഒരു സാധനം കണ്ടുപിടിക്കുമ്പോൾ തന്നെ കുറച്ച് പ്രിവെൻറ്റീവ് മെത്തേഡ് എടുത്തു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇത് വരാറില്ല. പക്ഷെ എന്നാലും ഇതിന് പൂർണ്ണമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പല ആളുകളുടെയും സംശയമായിരുന്നു വിറ്റുലിഗോ അല്ലെങ്കിൽ ഈ വെള്ളപ്പാണ്ട് എന്നുള്ള അസുഖം എന്താണ്, അത് എങ്ങനെ നേരത്തെ തിരിച്ചറിയാം, അതുപോലെ തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ.